നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമു അറഫയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ അഥവാ രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ, ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും യൗമു അറഫയിലെ നോമ്പിലൂടെ. അപ്പോൾ യൗമു അറഫ എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ വഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുആകളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദുആ യൗമു അറഫയുടെ ദിവസത്തെ ദുആ ആണ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വാചകമാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വാക്കുമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. യൗമു അറഫയുടെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നില്ല. ഈ ഹദീസും ദുൽഹജ്ജ് മാസത്തിനും യൗമു അറഫക്കും മറ്റേതൊരു മാസങ്ങളെക്കാളും ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് പ്രേരകമായി തീർന്നിട്ടുണ്ട്, തെളിവായി തീർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ വളരെ കൃത്യമാണ് വാചകം. അല്ലാഹു സുബ്ഹാനഹു വതആല യൗമു അറഫയുടെ ദിവസം നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുന്നില്ല. അപ്പോൾ അത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമു അറഫ. അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലാണ്. വഇന്നഹു ലയദുനു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അല്ലാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് മലക്കുകളോട് പറയും, ഫയഖൂലു മാ അറാദഹ ഉല, ഈ ആളുകൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആളുകൾ വന്നിട്ടുള്ളത്. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ നമുക്ക് കാണാം, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യുബാഹി ബി അഹ്ലി അറഫാത്തിൻ അഹ്ല സമാ, അറഫയിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് ഗർവ് പറയും, ഫയഖൂലു ലഹും, എന്നിട്ട് പറയും, ഉൻലുറു ഇലാ ഇബാദി ജാഊനി ശുഅസൻ ഗുബറ, ജടപിടിച്ച മുടിയും പൊടിപുരണ്ട വസ്ത്രവുമായി കൊണ്ട് എന്നിലേക്ക് വന്നുകൊണ്ട് എന്നോട് പാപമോചനം തേടുന്ന, എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ അടിമകളിലേക്ക് നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറഫയുടെ ദിവസം, യൗമു അറഫയുടെ ദിവസം അറഫയിൽ നിൽക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലക്കുകളോട് പറയുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ ഇഷ്ടപ്പെടുകയും ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് യൗമു അറഫ. ആ യൗമു അറഫ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രമല്ല, മറിച്ച് ഹജ്ജിന് പോകാത്ത ആളുകൾക്കും ആ ദിവസത്തെ ആ നോമ്പ് അവർ അനുഷ്ഠിച്ചാൽ രണ്ട് വർഷത്തെ പാപങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നത് എന്നതും ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, വലൗലം യകുൻ ഫി ആശിരി ദിൽ ഹിജ്ജത്തി ഇല്ലാ യൗമു അറഫ ലകഫാഹ ദാലിക ഫദല. ദുൽഹജ്ജ് മാസത്തിൻ്റെ ശ്രേഷ്ഠതക്ക് മറ്റേതൊരു ദിവസമില്ലെങ്കിലും യൗമു അറഫ മാത്രമേ ഉള്ളൂ എങ്കിലും അത് തന്നെ മതിയാകുന്നതാണ്, വേറെ ഒരു ദിവസത്തിൻ്റെ തന്നെ ആവശ്യമില്ല, അത്രക്ക് ഫളുണ്ട് യൗമു അറഫക്ക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.